ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്നലെ വർത്തമാനമെല്ലാം പറയുന്നതിനിടയ്ക്ക് നിങ്ങളെ വിളിക്കുന്ന കാര്യം വിട്ടുപോയി. ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ, രണ്ടു പ്രാവശ്യം വിളിച്ചാൽ കേട്ടോ. സുഖമാണല്ലോ അല്ലേ? എല്ലാം ചിലപ്പോൾ ചില ആൾക്കാർ ആദ്യം കാണുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ വെച്ചാൽ ചിലപ്പോൾ സ്കൂളിൽ ഇത് കളയില്ലേ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പരമ സഹോദരൻ, നിങ്ങൾക്ക് നിലത്തെ ആ ടോക്ക് കയറ്റിയില്ലെന്ന് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഒക്കെ പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് കമ്മ്യൂണിറ്റികളിലേക്ക് മാറുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം കേട്ടോ. പിന്നെ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇന്ന് നിങ്ങൾക്ക് ടോക്ക് കേൾക്കാൻ തുടങ്ങിയ നിങ്ങളെ പഴയ പണ്ടുണ്ടായിരുന്ന ആ ഗ്രൂപ്പല്ലേ, ആ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് എക്സിറ്റ് ആകണം. നിങ്ങൾ എക്സിറ്റ് ആയി പോയി അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാകാത്തവർ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചാൽ ഓഫീസിൽ നിന്ന് പല കാര്യങ്ങളായിട്ട് ഇത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമ്മ്യൂണിറ്റികളിലെ അതിലേക്ക് വരിക, ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവാക്കണം, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം ഇന്നലെ കേൾക്കാത്തവർക്ക് ഇന്ന് മനസ്സിലായില്ലേ പറയുന്നത്? ഇന്നലത്തെ ടോക്കൊന്ന് കേൾക്കണം. പ്രൈസ്തല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, നമുക്ക് 26-ആം തീയതി, അതായത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ December 26, 27 എന്ന് പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ. ഈ ദൈവവിളിതി ഞാൻ അറിയാതെ പറഞ്ഞു. January 26, 27 അപ്പോൾ ഞാൻ ആ കാർഡ് ഒന്നുകൂടി ഒന്ന് ഇട്ടേക്കാം. January 26, 27 കേട്ടോ. ഉച്ചയ്ക്ക് തുടങ്ങി 26-ാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി 27-ാം തീയതി ഉച്ചയ്ക്ക് തീരും. അപ്പോൾ ദൈവവിളിക്ക് വേണ്ടി ഏത് ജീവിത പിന്നെ പ്രായത്തിലുള്ളവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ചിലപ്പോൾ ഇപ്പോൾ ചേരാൻ പറ്റിയല്ല, അപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ +2 അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പറ്റില്ലല്ലോ, ഒരു പ്രായമൊക്കെ ആവണമല്ലോ. അപ്പോൾ അവർക്ക് പിന്നെയാണ് പക്ഷേ വന്ന് കൂടിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ബാംഗ്ലൂർ, പിന്നെ ഞാൻ പറഞ്ഞില്ല മാനന്തവാടി, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ആ ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഓഫീസിൽ പറയുക. അപ്പോൾ ആ വഴിക്ക് വരുന്ന വഴിക്ക് നിങ്ങൾ അവിടെ വെച്ച് കാണാം. പ്രൈസ് അലോൺ. ഇന്ന് ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി വിളിച്ച്, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ BSc, പക്ഷേ റെഡിയാണ്. പ്രൈസ് അലോൺ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ സംഘടിപ്പിക്കണം കേട്ടോ. സാക്ഷ്യം വഹിക്കാം. ദൈവമേ, സമയം അല്ലേ. സ്നേഹബഹുമാനപ്പെട്ട വിനോദിച്ച, എൻ്റെ പേര് ഷാനിയോ. അച്ഛൻ്റെ കൊച്ചു വേടിയാലും എനിക്ക് ലഭിച്ച അനുഗ്രഹം അറിയിക്കുന്ന വേണ്ടി കത്തെഴുതുന്നത്. ഞാൻ PSc റാങ്ക് ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻ്റ് ആകാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഞാൻ ഒഴിവുകൾ ചെയ്യുക പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുകൾ അല്ലെങ്കിൽ അത് പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്, കാരണം വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇല്ലായിരുന്നു കുറേ നാളായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1670-ാമത്തെ ഒരു ടോക്ക് ഞാൻ കാണുന്നത്. അതിൽ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങൾ നടന്ന് കിട്ടുന്നതിന് വേണ്ടി ആശീർവാദം നൽകി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനും ഈ നിയോഗം വെച്ചങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം BSc റാങ്ക് ലിസ്റ്റ് കയറി, പക്ഷേ ഒഴിവ് വരുന്നില്ല, പുതിയ തസ്തികൾ ഉണ്ടാകുന്നില്ല. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നറിയാമോ, പെട്ടെന്ന് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് തന്നെ 151 തസ്തിക സൃഷ്ടിക്കുകയും പെട്ടെന്ന് തന്നെ അതിനകത്ത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ നവംബർ മാസത്തിൽ ജോലിക്ക് കയറി. പ്രൈസ്തല്ലോ. നോക്കിയേ, സാധാരണഗതിയിൽ ഈ ചേച്ചിയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകം എന്നറിയാം, സാധാരണഗതി പ്രാർത്ഥിക്കാൻ തോന്നി, കാരണം ഒരു സാധ്യതയില്ലല്ലോ, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ ചിന്തിക്കും. അതാണ് വിശ്വാസം. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുക നമ്മുടെ ഈശോയ. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യതയാണ്. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഒരുപാട് പ്രശ്നം വിശ്വാസക്കുറവാണ്, സാരമില്ല, നമുക്ക് പരിഹരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ത്, നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അതായത് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, സ്വന്തം ദൃഷ്ടിയിലൂടെ മാത്രം നോക്കരുത്. 1 Samuel 15:17 അവിടെ വചനം പറഞ്ഞു. സാമുവൽ ചോദിക്കുകയാണ്, സ്വന്തം ദൃഷ്ടിയിൽ നിസാരനെങ്കിലും നീ ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ. സ്വന്തം ദൃഷ്ടിയിൽ സാവുളിനോട് ചോദിക്കുകയാണ് സാമുവൽ, സ്വന്തം ദൃഷ്ടിയിൽ നിസാരനെങ്കിലും നീ ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ, നീ അവിടുത്തെ രാജാവായി കർത്താവ് തന്നെ ഇസ്രായേലിനെ അഭിഷേകം ചെയ്തിരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ തന്നെ നമ്മളെ നോക്കരുത്, മറ്റുള്ളവരെ നോക്കരുത്. പിന്നെയോ, ഈശോയുടെ കണ്ണുകളിലൂടെ നമ്മളെ നോക്കണം, മറ്റുള്ളവരെ നോക്കണം. നമ്മുടെ കണ്ണുകളിലൂടെ നമ്മളെ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയും നമ്മളെക്കുറിച്ച് തോന്നിയല്ല. അഹങ്കാരമുള്ളവർക്ക് ഭയങ്കര വില തോന്നും, അത് വേറെ വിഷയം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയ്യോ, നമ്മൾ എന്നാ, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കണം. അപ്പോൾ ഓരോ ദൈവവിളിയെക്കുറിച്ചൊക്കെ പറയും ഞാൻ തന്നെ നോക്കും. എൻ്റെ പിന്നെ ഞാനിങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അല്ലേ പ്രൈസ് അല്ലോ. അതുപോലെ മറ്റുള്ളവരെ നോക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ദൃഷ്ടം ഇവൻ എന്നതെന്ന് ചിന്തിക്കും, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിൽ അവനെക്കുറിച്ച് എന്തുമാത്രം. പത്രോസ്ലിഹായിനെ അല്ലേ ആ നാട്ടുകാർ നോക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ മുക്കുവൻ എൻ്റെ കാര്യം, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴും വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് കാണില്ലേ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയൊന്നും നോക്കണ്ട, ദൈവം ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ കണ്ടോണം കേട്ടോ. പ്രൈസ് അല്ലോ. നമുക്ക് ഒരുമിച്ച് അങ്ങ് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഉച്ചത്തെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ,
വലിയ ദൈവകൃപ, വലിയ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ കർത്താവേ ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ മാറി അസാധ്യതകളിൽ സാധ്യതയുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവമേ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ നിറവ് ഈ വചനം കേൾക്കുന്നവർ കൊണ്ട് അതുപോലത്തെ പ്രാർത്ഥന ഉണ്ടാകട്ടെ, അതേപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഇപ്പോൾ നിന്ന് കേട്ടതുപോലെ ഒരു ഇങ്ങനെ പല റാങ്ക് ലിസ്റ്റുകൾ പക്ഷെ ഒരു ഒഴിവ് വരാതെ നോക്കിയിരിക്കുന്നവർക്ക് ഈശോയെ അവിടുന്ന് കരുണ കാണിച്ച് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവദൃഷ്ടിയിലൂടെ ഞങ്ങളെയും മറ്റുള്ളവരെയും നോക്കാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.